ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അനൂസ് അനുവിലേക്ക്. അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. എന്താന്ന് വെച്ചാൽ, നമ്മൾ ഉത്സവപ്പറമ്പിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം. അതിന് ഞാൻ കുറച്ച് ഗോതമ്പ് മാവാണ് എടുത്തത്. ഗോതമ്പ് മാവ് നല്ല വെള്ളത്തിൽ നല്ല കലക്കുക, കുറുകുറാന്ന് വെള്ളം നല്ല വെള്ളം പോലെ കലക്കിയിട്ട് അടപ്പത്ത് വെച്ച് ചെറു തീയിൽ കുറുക്കിടുക, കട്ട പിടിക്കാം. പക്ഷേ ഞാൻ കുറുക്കിയപ്പോഴത്തേക്ക് കട്ട പിടിച്ചു പോയി. ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോസ് എടുക്കുന്നതും, എല്ലാം ഒറ്റയ്ക്കായതുകൊണ്ട്. പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കി ആ വെള്ളവും കൂടെ ഒഴിക്കുക, മിക്സാക്കി നല്ല ഒഴിക്കുക. പിന്നെ നല്ല ചെറു തീയിലേ വയ്ക്കാവൂ. പിന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അടുക്കി പിടിക്കല. പിന്നെ ഞാൻ കുറച്ച് അടയും പിന്നെ സേമിയ ഇതെല്ലാം മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചേക്കുന്നു. വേവിച്ചത് ഇത് ഇടുക. ഇനി നമ്മൾ കുറച്ച് പയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി എല്ലാം ഇടാം. കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും ഇടാൻ നല്ല ബെറ്ററായിരിക്കും. പിന്നെ തേങ്ങ വറുത്ത് കോരി ഇടാം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ സേമിയയുടെ സ്പെഷ്യൽ. ഒരു ഇത്തിരി രണ്ട് മൂന്ന് ഏലക്ക ഇടാം. അപ്പം ഞാനിത്തിരി ഒരു വെറൈറ്റിക്ക്, എനിക്ക് തേങ്ങയും ഇല്ലായിരുന്നു കപ്പലണ്ടിയില്ല, അതുകൊണ്ട് ഞാനിച്ചിരി വെറൈറ്റിക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യിൽ. അത് നമ്മളിടും, നല്ല കുറുകണം. നമ്മൾ ഗ്ലാസ്സിൽ കോരി ഒഴിച്ച് കോരി കുടിക്കുന്ന, സ്പൂണില്ലാതെ കുടിക്കുന്ന പാകം വേണം. ഞാനിച്ചിരി തോന ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിലെല്ലാവർക്കും കൊടുക്കാനും. ഇപ്പം നമ്മൾ ഏകദേശം പരുവമായി വന്നിട്ടുണ്ട്, ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് ഇത്തിരി പാടാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും നല്ല ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ഞാൻ ചെറിയ അടയും സേമിയ പായസം കുറച്ച് പാലൊഴിക്കണേ. ഞാൻ എൻ്റെ കയ്യിൽ പാൽ കുറവാണ്, ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അതനുസരിച്ച് നല്ല പാലൊക്കെ തോനെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്സവപ്പറമ്പിൽ മാത്രമേ ഈ ഇത് കിട്ടത്തുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ടേസ്റ്റ് ഈ സാധനത്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും കിട്ടില്ല. അത് വേറെ സത്യം. അവരെന്ത് മായ ചേർക്കുന്നതെന്ന് അറിയത്തില്ല. അവർ ഉത്സവപ്പറമ്പിലായതുകൊണ്ട് ദൈവത്തിൻ്റെ കരസ്പർശം ഏറ്റിട്ടുണ്ടാക്കുന്ന ആണോന്നും അറിയില്ല. അപ്പം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ച്. നമ്മൾ കഴിച്ചാലും മതിയാവില്ല, വീണ്ടും മേടിക്കാൻ തോന്നും. ആ സംഭവമാണ് ഞാനുണ്ടാക്കിയ. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഞാൻ കൊടുത്ത്, ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി വീഡിയോസ് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം സംഭവം റെഡിയായി, എല്ലാവരും പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം സൂപ്പറാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവരും ഉത്സവത്തിന് പോയപ്പോൾ ഇത് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കുടിക്കാനൊരു പൂതി തോന്നി. അങ്ങനെ ഉണ്ടാക്കിയതാണ്. നിങ്ങളും ട്രൈ ചെയ്യുക, ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നല്ല ടേസ്റ്റായ ഒരു ഫുഡാണിത്. നമുക്ക് വയറിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. മൈദമാവാണെങ്കിൽ ഇച്ചിരിയും കൂടെ, ഗോതമ്പ് മാവിന് ചെറിയൊരു സ്മെല്ലുണ്ടാവും. മൈദമാവാണെങ്കിൽ ആ സ്മെല്ല് വരത്തില്ല. ഗോതമ്പ് മാവ് നല്ല വേവണം. മൈദമാവിനേക്കാളും വേവാണ് ഗോതമ്പ് മാവിന്. അപ്പം നല്ലോണമൊക്കെ വേവിച്ച് നല്ല കുറുക്കി ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് കുടിക്കുന്ന, സ്പൂണില്ലാതെ കുടിക്കുന്ന പരുവത്തിന് എടുക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക.